ദക്ഷിണേന്ത്യയിൽ പിടിവിട്ടു നിൽക്കുന്ന ബി ജെ പി ഈ സി എ എ നടപ്പിലാക്കാനുള്ള തീരുമാനം കൂടി വന്നതോടുകൂടി കൂടുതൽ പിന്നിലേക്ക് പോവുകയാണ്. ഉത്തരേന്ത്യയിൽ ഹിന്ദു വോട്ടുകളുടെയൊക്കെ ഒരു ഏകീകരണം ഇതിൻ്റെ പേരിൽ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിലും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ഭീകരമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഗംഭീരമായ ഏകീകരണം ബി ജെ പിക്കെതിരായി സംഭവിക്കാൻ പോകുന്നു. അത് കർണാടകയിലടക്കം ബി ജെ പിയെ ഗുരുതരമായി തന്നെ ബാധിക്കും. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിൽ സ്വാഭാവികമായി ഇനി ചർച്ചയാവുക ഈ പൗരത്വ നിയമം അടക്കമുള്ളത്, ഇനി വരാനിരിക്കുന്ന എൻ ആർ സി അടക്കമുള്ള കാര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്നത് ആർക്ക്? കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബി ജെ പിയുടെ ഈ മതാധിഷ്ഠിത നിയമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നത് ആർക്ക് എന്നുള്ളതായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഇടതുപക്ഷത്തിന് പിണറായി വിജയന് സാധിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ മഹാ ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും യു ഡി എഫിനോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷമാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി എൽ ഡി എഫിനോടൊപ്പം വന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സി എ എ എൻ ആർ സി പോരാട്ടങ്ങളിൽ കേരളം സ്വീകരിച്ച നിലപാടുകളായിരുന്നു. ആദ്യമായി സുപ്രീം കോടതിയിൽ പോയ കേരളം, ആദ്യമായി പ്രമേയം പാസാക്കിയ കേരളം, ആദ്യമായി വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളം, ശബ്ദമിങ്ങനെ നിരന്തരമായി ഉയർന്നുകൊണ്ടേയിരുന്നു. മുസ്ലിം ലീഗ് അതിൻ്റെ ഭാഗമായി നിന്നു, ആ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നുവെങ്കിലും സർക്കാർ എന്നുള്ള നിലയിൽ പിണറായി വിജയനും ആ ഭരണകൂടവും സ്വീകരിച്ച നിലപാടുകൾ ഇന്ത്യ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ മതിപ്പ് അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ടാവുകയാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നില്ലേ, ആ പ്രസ്താവന കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമോ എന്ന ആശങ്കയിലിരുന്ന കേരളത്തിലെ എൽ ഡി എഫിന് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ് ഈ സി എ എ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം. ആ പോരാട്ടത്തിൽ, സി എ എക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനും ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ എന്തായാലും യു ഡി എഫിന് കഴിയില്ല എന്നുള്ളതറിയാം. അപ്പോൾ ഇനിയുള്ള കുറച്ചു കാലം തങ്ങൾ ഭയന്നു ജീവിക്കേണ്ട ഘട്ടമാണ് എന്നുള്ള ബോധ്യമുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, അതിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, അവരുടെ നിലപാടുകൾ അവരെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമായി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പശ്ചിമബംഗാളിൽ മമതയ്ക്കും കർണാടകയിൽ കോൺഗ്രസിനും തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിനും കേരളത്തിൽ ഇടതുപക്ഷത്തിനും ഗുണകരമാകും എന്നത് സുചിന്തിതമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇതുവരെ കണക്കുകൂട്ടിയതിനപ്പുറത്തേക്ക് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണുകൾ മാറാനുള്ള സാധ്യതയുമുണ്ട്.